നമ്മളൊക്കെ ഇനി ഒരുപാട് കാലം ജീവിക്കൂ എന്നുള്ള ധൈര്യത്തിലാ. എത്ര ജീവിക്കൂ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ബർത്ത്ഡേയുടെ ഡേറ്റ് നോക്കിയിട്ട് ആഘോഷിക്കാൻ കാത്തിരിക്കുകയാ. ബർത്ത്ഡേയുടെ ഒന്ന് ഭാര്യയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും, ഭർത്താവിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കും, കൂട്ടുകാരനെന്ത് ഗിഫ്റ്റ് കൊടുക്കും, കൂട്ടുകാരികൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും, സഹപാഠിക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും, സഹചാരിക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും. ഗിഫ്റ്റിന്റെ ബഹുമാനം നോക്കി നടക്കുകയാണ്. നമ്മൾ ആരും ചിന്തിച്ചില്ല നമുക്ക് തരാനുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് ഏതാണ് എന്നറിയോ? ഇമാം ഗസ്സാദ് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഗിഫ്റ്റ് ഏതാണ്? ആ ഗിഫ്റ്റ്, ആ ഗിഫ്റ്റ് വാങ്ങുമ്പോ ആരും അതിന്റെ പൈസ എത്രയാന്ന് ചോദിക്കൂല. ആരും ആ വാങ്ങുന്ന ഗിഫ്റ്റിന്റെ വലിയ കമ്പനി നോക്കൂല, അതിന്റെ ക്വാളിറ്റി നോക്കൂല, ആരും ഒന്നും നോക്കൂല. അവരാ വില കൊടുത്തിട്ട് വാങ്ങും, കിട്ടുന്ന വിലക്ക് വാങ്ങും. ഏത് കടയിൽ ഭയങ്കര ലൈറ്റ് കത്തുന്ന ഭയങ്കര പ്രകാശപൂരിതമായ കോടിക്കണക്കിന് ഉറുപ്പിയ ഇൻവെസ്റ്റ് ചെയ്ത ടെക്സ്റ്റൈൽസിൽ പോയിട്ടല്ല, നമ്മളെ നാട്ടിലേതോ ഒരു ചെറിയ കടയിൽ വെച്ച് വിൽക്കുന്ന ഒരു കഫൻ തുണിയുണ്ട്. ആ കഫൻ തുണിയുടെ കമ്പനി നോക്കിയിട്ട് ആരും വാങ്ങാറില്ല. ആ കഫൻ തുണിയില് എന്നെയും നിങ്ങളെയും പൊതിയുന്നൊരു സമയമുണ്ട്. ആ മൂന്ന് കഷ്ണം തുണിയിൽ പൊതിയുമ്പോ 10,000 ഉറുപ്പിക വില കൊടുത്ത് വാങ്ങിയ കുപ്പായങ്ങളും ടീഷർട്ടുകളും പാന്റുകളും കന്തൂറകളും കുപ്പായങ്ങളും അലമാരയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ വാപ്പ പറയൂല, ഒരൊറ്റ മകം പറയൂല, ഒരൊറ്റ ഉമ്മ പറയൂല, എന്റെ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറുള്ള കുപ്പായ അതാണ്, അവസാനം ആ കുപ്പായം ധരിച്ച് പോകട്ടെ എന്ന് പറയുന്ന ഒരൊറ്റ ഉമ്മയില്ലാത്ത ദിവസം, ഒരൊറ്റ വാപ്പയില്ലാത്ത ദിവസം, ഒരൊറ്റ ഉമ്മമാരില്ലാത്ത ദിവസം, ഒരൊറ്റ ഭാര്യയില്ലാത്ത ദിവസം എന്ന് മാത്രല്ല, നീ ഭയങ്കര ജോറിൽ കൊണ്ടു നടന്ന മൊബൈലില്ലേ, ആ മൊബൈല് മക്കൾ കൊണ്ടുപോയി, നീ കയ്യിൽ കെട്ടിയ വാച്ച് ഊരിപ്പോയി, കയ്യിന്റെ മേലെ വലിഞ്ഞിരുന്ന വളകൾ ഊരിപ്പോയി, കഴുത്തിലുണ്ടായിരുന്ന മാലകൾ ഊരിപ്പോയി, എല്ലാം ഊരിവെച്ച് വെറും മൂന്ന് കഷ്ണം തുണി സമ്മാനമായി തന്നു. ഇതുവരെ നീ കയറാൻ മടിച്ച മയ്യത്ത് കെട്ടിൽ ഇതുവരെ കയറാൻ നീ താല്പര്യപ്പെട്ടിട്ടില്ല. നീ കയറിയില്ലെങ്കിൽ നിന്റെ നാട്ടുകാർ കയറ്റുന്ന ഒരു ദിവസമുണ്ട്, മക്കൾ കൂടി കയറ്റുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നിന്റെ മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ വീട്ടിന്റെ അകത്ത് ഇങ്ങനെ വെക്കും, എന്നിട്ടെല്ലാരും വന്നിട്ട് ഇങ്ങനെ നോക്കും. ആ സമയത്ത് പ്രായം ചെന്ന ഉപ്പാപ്പമാര് പറയും, ആ ചെറിയ മോനെ മയ്യത്തിന്റെ അടുക്കളയെ കടുപ്പിക്കരുത്. ആരെക്കുറിച്ചാ പറഞ്ഞത് എന്നറിയോ? നിന്റെ സ്വന്തം മകനാ. ഇന്നലെ രാത്രിയിൽ വന്നപ്പോ ഉപ്പാന്ന് വിളിച്ച് സ്നേഹിച്ചോടി വന്ന് ചുംബനം തന്ന ആ ചെറിയ പിഞ്ചു വൈതലിൽ നിന്റെ മയ്യത്തിന്റെ അടുക്കലേക്ക് വരുമ്പോ, നിന്റെ ശരീരത്തിന്റെ അടുക്കലേക്ക് വരുമ്പോ നാട്ടുകാര് പറയുന്നു, ആ ബാപ്പനെ കണ്ടിട്ട് കുട്ടി പേടിച്ചു പോകും. ആ മൂന്ന് കഷ്ണം തുണിയിൽ കിടക്കുന്ന ബാപ്പാനെ കാണിച്ചു കൊടുക്കരുത്. ഉപ്പമാരെ, ഇത് ഇന്നാണോ നാളെയാണോ എന്ന് എനിക്കറിയില്ല. ഏത് സമയത്തും ഏത് രംഗത്തും എവിടെയാണെങ്കിലും നിങ്ങളുടെയും എന്റെയും മരണം അള്ളാഹു നമ്മളെ പിടികൂടാതിരിക്കൂല. ആ മരിക്കുന്ന സമയത്ത് തീരുമാനോടെ മരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, തഖ്വയിലായി ജീവിച്ചു മരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, ഈമാൻ സലാമത്തായി ഒരാൾക്ക് മരിക്കാൻ കഴിഞ്ഞാൽ, അവനാ രക്ഷപ്പെട്ടവൻ. വല്ലാഖിബത്തുലിൽ മുത്തഖീൻ, അവസാന വിജയം അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്, തഖ്വയുള്ളവർക്കുള്ളതാണ്, അള്ളാഹനെ ഭയന്ന് ജീവിക്കുന്നവർക്കുള്ളതാണ്. അല്ലാതെ ഏറ്റവും നല്ല കാറുള്ളവനോ ഏറ്റവും നല്ല കുപ്പായമുള്ളവനോ ഏറ്റവും നല്ല പ്രൗഢിയുള്ള ജീവനുള്ളവനോ ജീവിതമുള്ളവനോ ദുനിയാവിലെ പ്രൗഢിയുള്ള സ്ഥാനങ്ങൾ ഉള്ളവനോ ആണ് എന്നല്ല ഖുർആൻ പറഞ്ഞത്. വല്ലാഖിബത്തുലിൽ മുത്തഖീൻ, അതാണ് പ്രിയപ്പെട്ട ശിഷ്യനായ മുഹമ്മദ് തങ്ങളോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൗല നാസു ബിൽ മുത്തഖൂൻ, ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ അത് മുത്തഖീകളാണ് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തഖ്വയുള്ള മഹാന്മാരെ കണ്ണിയിൽ ഒരു കണ്ണിയാകാൻ ജീവിതത്തിൽ എന്തും സമർപ്പിച്ച് ഈമാനുള്ള മുഅ്മിനീങ്ങൾ അവരെ ജീവിതം കൊടുക്കുമെന്നാണ് നമ്മളിപ്പറഞ്ഞ ചരിത്രങ്ങളാകുന്ന ചരിത്രങ്ങളും ഇമാമീങ്ങളെ ഉപദേശങ്ങളും മഹാന്മാരായ സ്വാലിഹീങ്ങളെ വാക്കുകളും നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹു ആ നിലയ്ക്ക് ജീവിച്ച് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.